നമ്മൾ മലയാളികൾ പൊതുവെ വളരെ ഗുഡ് ലുക്കിങ്ങും വൃത്തിയുള്ളവരുമാണെന്നാണല്ലോ വെയ്പ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? നമ്മൾ ദിവസവും രണ്ടു നേരമെങ്കിലും കുളിക്കാറുണ്ടല്ലേ, ഇനി അതുകൊണ്ടായിരിക്കുമോ? അങ്ങനെയെങ്കിൽ സപ്പോസ് നമ്മൾ ഒരു മാസം കുളിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? യു ഗൈസ് ആർ ക്യൂറിയസ്? കം, ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. ഒരു ശരാശരി മനുഷ്യൻ തന്റെ ലൈഫിലെ ഒരു വർഷത്തിലേറെ സമയവും കുളിക്കാനാണ് ഇത്രയോ ഉപയോഗിക്കുന്നത്. പക്ഷെ പല ഡെർമറ്റോളജിസ്റ്റുകളും പറയുന്നത് ഇത് കുറച്ചധികം തന്നെയാണെന്നാണ്. അങ്ങനെയെങ്കിൽ ഗുഡ് ലുക്കിംഗ് ആവാനും സ്മെല്ല് ചെയ്യാതെയും ഇരിക്കുന്നതിന് എന്ത് ചെയ്യണം? അഴുക്കും വിയർപ്പും ഹാംഫുള്ളായ ബാക്ടീരിയയും തുടച്ചു നീക്കാൻ സ്ക്രബ്ബറിന് കഴിയുമെന്നതിൽ സംശയം വേണ്ട. ഇതുകൂടാതെ നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന നാച്ചുറലായ കൊഴുപ്പും ലിപ്പിഡുകളെയും ഇത് പുറന്തള്ളുന്നു. നമ്മുടെ സ്കിന്നിന് മുകളിൽ മോയ്സ്ചറൈസിംഗ് ബാക്ടീരിയയുടെ വളരെ ആരോഗ്യകരമായ ഒരു ലെയർ തന്നെയുണ്ട്. എന്നാൽ നമ്മൾ കൂടുതൽ നേരം കുളിക്കുമ്പോൾ ഈ ലെയർ റീപ്ലെനിഷ് ചെയ്യാനുള്ള സമയം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായും കുളി നിർത്തുകയാണെങ്കിൽ നമ്മുടെ ബോഡി സ്വയം ക്ലീൻ ചെയ്യാൻ തുടങ്ങുമെന്നാണോ? ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഹെൽത്തി ആയി വരാം, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾ ഒരിക്കൽ കുളി നിർത്തിയാൽ 3 ദിവസത്തിനുള്ളിൽ അതിന്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. സ്കിൻ വളരെ ഡ്രൈ ആവുന്നതും മുടി വളരെ ഗ്രീസി ആവുന്നതും കാണാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ മുടി ബാക്കിലേക്ക് ചീകുമ്പോൾ പഴയ സ്ഥാനത്ത് തന്നെ അത് നിലയുറപ്പിച്ചിരിക്കുന്നതും കാണാം. ഇത് തുടർന്ന് 5-ാം ദിവസം എത്തുമ്പോഴുള്ള അവസ്ഥ എന്തെന്നോ, ഒരു റൂമിലേക്ക് നിങ്ങൾ കയറുന്നതിന് മുന്നേ തന്നെ അവിടെയുള്ള ആളുകളെ നിങ്ങൾക്ക് വോൺ ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ, നിങ്ങളുടെ ബോഡിയിൽ നിന്നും വരുന്ന ദുർഗന്ധം തന്നെയാണ് വാർണിംഗ് കൊടുക്കുന്നത്. വിയർപ്പിന്റെ കറയെപ്പറ്റി അപ്പൊ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ദയനീയ അവസ്ഥയായിരിക്കും. നിങ്ങളുടെ ഡ്രസ്സുകൾ യൂസ് ആൻഡ് ത്രോ ഐറ്റംസ് ആവും എന്നത് തീർച്ച. ഇനി ഇത് തുടർന്ന് 10-ാം ദിവസം എത്തിയെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ചീപ്പ് പിന്നെ വലിച്ചെറിഞ്ഞോളൂ. കാരണം ആ സമയം നമ്മുടെ ബോഡി അത്രയും ഗ്രീസിയായി മാറിയിട്ടുണ്ടാകും, ഒന്ന് ചെയ്യാൻ പോലും കഴിയില്ല. തലയോട്ടയിൽ വളരെയധികം ചൊറിച്ചിൽ അനുഭവപ്പെടുകയും താരൻ വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ഈ ജൈത്രയാത്ര തുടർന്ന് 20-ാം ദിവസം എത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു മനുഷ്യനാണെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമായി തീരും. സ്വന്തം മണം സഹിച്ചു നിൽക്കാൻ കഷ്ടിച്ച് ശ്രമിക്കുമായിരിക്കും. രാവും പകലും നിങ്ങളുടെ ഡ്രൈ സ്കിന്നിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാനേ സമയം കിട്ടുള്ളൂ. ബോഡിയിൽ വ്രണങ്ങളും ഫോം ചെയ്യും. നിങ്ങൾക്ക് മുഖക്കുര വരുന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ വീണ്ടും ആ 13-കാരനോ 13-കാരിയോ ആയിരിക്കുന്നു. ഇനി നിങ്ങൾ സുല്ലിടാൻ റെഡിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. 1 മാസം കഴിയുമ്പോഴേക്കും വെള്ളം കൊണ്ട് മാത്രം കഴുകുമ്പോൾ നിങ്ങൾക്ക് കൗതുകകരമായ ഒരു കാര്യം കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്കിന്നിന് മുകളിലെ മോയ്സ്ചറൈസിംഗ് ബാക്ടീരിയയുടെ ഹെൽത്തി ലെയർ കംപ്ലീറ്റ് ആയും റീസ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ മുഖക്കുരു സ്വയം ഇല്ലാതാവുകയും നിങ്ങളുടെ സ്കിൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെറ്ററായി കാണപ്പെടുകയും ചെയ്യും. പക്ഷെ അപ്പോഴും ചിലത് മാറുകയില്ല. നിങ്ങളുടെ സ്മെൽ തന്നെ, വളരെയധികം സ്മെല്ല് തന്നെ ഇപ്പോഴും അനുഭവപ്പെടും. വിയർപ്പ് ആക്ച്വലി ഒരു സ്മെല്ലിനെയും പുറത്തു വിടുന്നില്ല. അതെല്ലായ്പ്പോഴും നിങ്ങളുടെ സ്കിൻ ബാക്ടീരിയ കഴിക്കുന്ന ഫാറ്റി ആസിഡ്സിനെയും പ്രോട്ടീൻസിനെയും ആയിരിക്കും ഉണ്ടാക്കുക. ഇത് അവയുടെ മെറ്റബോളിക് പ്രോസസ്സാണ്. ഇതുവഴി സ്മെല്ലും ഉണ്ടാകുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. നിങ്ങളുടെ ഒപ്പീനിയൻസും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ബൈ ബൈ.